വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ പുരോഗതി എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ അടുക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ 75 സർക്കാർ വിദ്യാലയങ്ങൾക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മാതമംഗലം സി പി നാരായണൻ നായർ സ്മാരക സ്കൂളിന്റെ പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എൽ ഡി എഫ് സർക്കാരിന്റെ രണ്ടാം 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 75 സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് സംസ്ഥാന വ്യാപകമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചത്. ഇതിന്റെ ഭാഗമായി മാതമംഗലം സി പി നാരായണ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അഡ്മിനിസ്ട്രേറ്റീവ് അക്കാദമിക് ബ്ലോക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ചടങ്ങിൽ ശിലാഫലകത്തിന്റെ അനാവരണവും ഉപഹാര സമർപ്പണവും ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. ഇത്തവണ ഹയർ സെക്കൻഡറിയിലെ പദ്ധതി നിർബന്ധമായിട്ടും സ്കൂളിൽ പോയി എടുക്കണം എന്ന് തന്നെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി. മിഥുൻ രാജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, ടി തമ്പാൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ പി രമേശൻ, എം അരുൺ, കെ സരിത, പി വി വിജയൻ, പി മുസ്തഫ, പ്രിൻസിപ്പൽ കെ രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത്. പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്ന വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയതായി കെട്ടിടം നിർമ്മിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. എം വിജിൻ എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ കേന്ദ്രങ്ങളാക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുമെന്ന പ്രഖ്യാപനം പൂർണ്ണമായും സംസ്ഥാനത്തുടനീളം നമ്മുടെ സർക്കാർ പൂർത്തീകരിക്കുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ ആർ ശ്രീലത, ഹെഡ്മിസ്റ്റർ പി കെ മൈത്രി, സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വി സജീവൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ പരാഗൻ, വാർഡ് മെമ്പർ കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് എൻ എം എം എസ് വിജയികളെ ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാനത്തെ 75 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനമാണ് ഒരേ സമയം നിർവഹിച്ചത്. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ കിഫ്ബി ധനസഹായത്തോടെ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് 3 ക്ലാസ് റൂം, ടോയ്ലറ്റ്, വാഷ് ഏരിയ, സ്റ്റെയർ റൂം, ഇന്റർലോക്ക് എന്നിവയുമുണ്ട്. കില മുഖേനയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചീമേനി പുലിയന്നൂരിൽ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ കുറ്റക്കാർ. അള്ളറാട്ട് വീട്ടിൽ അരുൺ, പുതിയ വീട്ടിൽ വിശാഖ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച് കോടതി ചൊവ്വാഴ്ച വിധി പറയും. ചീമേനി പുലിയന്നൂരിലെ റിട്ടയർഡ് അധ്യാപിക ജാനകിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അള്ളറാട്ട് വീട്ടിൽ അരുൺ, പുതിയ വീട്ടിൽ വിശാഖ് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ ചൊവ്വാഴ്ച വിധിക്കും. രണ്ടാം പ്രതി റിനീഷിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് സി കൃഷ്ണകുമാറാണ് വിധി പ്രസ്താവിച്ചത്. ജാനകി ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് 3 പേരും. 2017 ഡിസംബർ 13 രാത്രിയാണ് കവർച്ചയ്ക്കിടെ പുലിയന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക പൊതാവൂരിലെ കളത്തേര വീട്ടിൽ ജാനകി ടീച്ചറെ 3-അംഗ സംഘം കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ജാനകി ടീച്ചറുടെ ഭർത്താവ് കളത്തേര വീട്ടിൽ കൃഷ്ണന് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അക്രമി സംഘം അധ്യാപികയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനകത്തുനിന്നും 13 പവൻ സ്വർണ്ണാഭരണങ്ങളും 92,000 രൂപയും കവർച്ച ചെയ്തിരുന്നു. പുലിയന്നൂർ ചീർക്കുളം വലിയ വീട്ടിൽ വി വി വിശാഖ്, ചീർക്കളം തലക്കാട്ട് വീട്ടിൽ ടി റിനീഷ്, ചീർക്കളം അള്ളറാട്ട് വീട്ടിൽ അരുൺകുമാർ എന്നിവരെയാണ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2019 ഡിസംബറിൽ തന്നെ കേസിന്റെ വിചാരണ തുടങ്ങിയിരുന്നുവെങ്കിലും ജഡ്ജിമാരുടെ സ്ഥലം മാറ്റവും കോവിഡ് കാലവും കാരണമാണ് വിധിപ്രസ്താവം വൈകിയത്. 212 രേഖകളും 54 തൊണ്ടിമുതലുകളുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ദിനേശനാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത്. അന്ന് നീലേശ്വരം സി ഐ ആയിരുന്ന വി ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. മാടായി ഗേൾസ് സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകൾ സാമൂഹ്യ വിരുദ്ധർ തകർത്ത നിലയിൽ
മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാനിരുന്ന കെട്ടിടത്തിന്റെ ചില്ലുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി തകർത്തത്. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ 7 ജനൽ ചില്ലുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. സ്കൂൾ പരിസരത്ത് സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത് ദുരിതമാകുന്നുണ്ടെന്ന് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി കെ എ പ്രമോദ് പറഞ്ഞു. നമ്മുടെ ഈ കെട്ടിടം ഇന്നലെ രാത്രി ചില സാമൂഹ്യ വിരുദ്ധർ ഇതിനകത്ത് കിടക്കുകയും ഇവിടെയുള്ള ജനാലകൾ അതിൻ്റെ ഗ്ലാസുകൾ തല്ലി തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസം ഒരു സമൂഹത്തിൻ്റെ തന്നെ ലക്ഷ്യമായി സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ വിദ്യാലയത്തോട് സമൂഹ വിരുദ്ധമായ ഒരു വിഭാഗം കാണിച്ചിരിക്കുന്ന ഈ ഒരു തെറ്റായ നടപടിയെ നമ്മുടെ സ്കൂൾ അധികൃതർ ശക്തമായ ഭാഷയിൽ തന്നെ എതിർക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ഇത്തരം അക്രമങ്ങൾ അപലപനീയമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കെ എസ് ടി എസ് സബ് ജില്ലാ സെക്രട്ടറി കെ അജയൻ ആവശ്യപ്പെട്ടു. ഈ വിദ്യാലയത്തോട് ചെയ്തിട്ടുള്ള ഈ ജുഗുത്സവകമായിട്ടുള്ള പ്രവൃത്തിയെ ഏറ്റവും കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കുന്നു. അതിന് പ്രേരണയായിട്ടുള്ള ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെ ശക്തമായി അപലപിക്കുകയും കൂടി ചെയ്യുക. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ CCTV ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ജനൽചില്ലുകൾ തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പെരിങ്ങോം CRPF റിക്രൂട്ട് ട്രെയിനിങ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയ 155-ാമത് ബാച്ച് രാഷ്ട്രസേവനത്തിനായി പുറത്തിറങ്ങി. അറ്റസ്റ്റേഷൻ കം പാസിംഗ് ഔട്ട് പരേഡിൽ CRPF ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് IPS സല്യൂട്ട് സ്വീകരിച്ചു. പെരിങ്ങോം CRPF റിക്രൂട്ട് ട്രെയിനിങ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയ 155-ാമത് ബാച്ച് രാഷ്ട്രസേവനത്തിനായി പുറത്തിറങ്ങി. 1263 റിക്രൂട്ടുകൾ അടങ്ങിയ ബാച്ചിന്റെ അറ്റസ്റ്റേഷൻ കം പാസിംഗ് ഔട്ട് പരേഡിൽ CRPF ഡയറക്ടർ ജനറൽ കുൽദീപ് സിംഗ് IPS മുഖ്യാതിഥിയായി പങ്കെടുത്ത് സല്യൂട്ട് സ്വീകരിച്ചു. CRPF ട്രെയിനിംഗ് ADG രശ്മി ശുക്ല, IPS ട്രെയിനിംഗ് IG രാകേഷ് കുമാർ യാദവ് എന്നിവരും പങ്കെടുത്തു. പെരിങ്ങോം RTC പ്രിൻസിപ്പൽ DIG PP പോളി സ്വാഗതം പറഞ്ഞു. മുഖ്യ പരിശീലന അധികാരി കമാൻഡന്റ് ദിലീപ് കുമാർ ശ്രീവാസ്തവ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മാർച്ച് പാസ്റ്റ്, പരിശീലനാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കായിക പ്രദർശനങ്ങൾ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുപ്പുഴ. ചെറുപുഴ കോലുവള്ളി കള്ളപ്പാത്തിയിൽ ഉപയോഗശൂന്യമായ കിണറ്റിൽ മനുഷ്യന്റെ അസ്ഥികുടം കണ്ടെത്തി. മാസങ്ങൾ പഴക്കമുള്ള അസ്ഥികുടം പുരുഷന്റേതാണെന്ന് സംശയിക്കുന്നു. ചെറുപുഴ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ അസ്ഥികുടം പുറത്തെടുത്തു. ഞായറാഴ്ച വൈകിട്ടാണ് കോലുവള്ളി കള്ളപ്പാത്തി റോഡിൽ നിന്നും കുറച്ചകലെയുള്ള കമുകിൻതോട്ടത്തിലെ ഉപയോഗശൂന്യമായ കിണറിൽ അസ്ഥികൂടം കിടക്കുന്നതായി നാട്ടുകാർ പോലീസിൽ അറിയിച്ചത്. തുടർന്ന് ചെറുപുഴ SI MB ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നേരം വൈകിയതിനാൽ കിണറ്റിലിറങ്ങി പരിശോധിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പ്രദേശത്ത് കാവൽ ഏർപ്പെടുത്തിയ പോലീസ് തിങ്കളാഴ്ച രാവിലെ പെരിങ്ങോം ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കിണർ പരിശോധിക്കാൻ തുടങ്ങി. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ, ചെറുപുഴ SI MB ഷാജി, പെരിങ്ങോം ഫയർ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കിണറിൽ പരിശോധന നടത്തിയത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും തെളിവുകൾ ശേഖരിക്കാൻ സ്ഥലത്തെത്തി. കിണറിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ച ശേഷം നാട്ടുകാരായ മനു തേക്കാട്ട്, സജീവ് പൊടിമറ്റം എന്നിവർ കിണറിലിറങ്ങി അസ്ഥികൂടം പുറത്തെടുത്തു. തലയോട്ടിയും അസ്ഥികളും വേർപെട്ട നിലയിലാണ്. മരിച്ചയാളുടേതെന്ന് കരുതുന്ന ഷർട്ടും ചെരുപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് തിരിച്ചറിയാൻ അടുത്തിടെ കാണാതായ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപ്പുഴ. പയ്യന്നൂർ നഗരസഭാതല അംഗനവാടി പ്രവേശനോത്സവം ഉദ്ഘാടനം പെരുമ്പ തായത്തുവയൽ അംഗനവാടിയിൽ നടന്നു. ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ പരിധിയിലെ മുഴുവൻ അംഗനവാടികളിലും കുട്ടികളെ വരവേൽക്കുന്നതിന് ALMSC നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തുകൊണ്ട് പ്രവേശനോത്സവം നടന്നു.
പെരുമ്പ തായത്തുവയൽ അങ്കണവാടിയിൽ നടന്ന നഗരസഭാതല പ്രവേശനോത്സവം ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത് ഇന്ന് എല്ലാ അംഗൻവാടികളിലും ഇതുപോലെ പ്രവേശനോത്സവം നടന്നു വരികയാണ്. നമ്മുടെ പിഞ്ചുമാക്കളെ അവരുടെ സർവതോന്മുഖമായിട്ടുള്ള വികാസത്തിന് അനുയോജ്യമായ നിലയിൽ ഞങ്ങളുടെ അംഗൻവാടികളിലൂടെ അവർക്ക് വേണ്ട പോഷകാഹാരവും അതുപോലെ തന്നെ അറിവുകളും പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഐ സി ഡി എസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ അംഗൻവാടികളിലും നടന്നു വരുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ ബി കൃഷ്ണൻ, ഇക്ബാൽ പോപ്പുലർ, ഐ സി ഡി എസ് സൂപ്പർവൈസർ വിഭ, വാർഡ് കൺവീനർ അനുജ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് അംഗണവാടി കുമാരി ക്ലബിന് സ്പോർട്സ് കിറ്റ്, പൂർവ്വകാല വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുടവിതരണം, ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ബേബി കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം എന്നിവയും നടന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വനിതാ ശിശുവികസന വകുപ്പ് തളിപ്പറമ്പ് അഡീഷണൽ പ്രൊജക്ട് തല പ്രവേശനോത്സവം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ കുണ്ടയാട് അംഗനവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ ഉദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കുറച്ചു കാലം നമുക്ക് ഇത്തരത്തിൽ ഒരു നിറഞ്ഞ സദസ്സിൽ വെച്ച് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി കൊറോണ ഇപ്പോൾ നല്ലൊരളവ് കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പഴയ രീതിയിൽ തന്നെ നമ്മുടെ എല്ലാ പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എൻ.കാർത്യായനി അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷീജ കൈപ്രത്ത് സമ്മാന വിതരണം നിർവഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ പദ്ധതി വിശദീകരണം നടത്തി. ടി വി ചന്ദൻകുട്ടി, രാജീവൻ, സ്മിത കെ, പി കാർത്യായനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്രാം. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിലുള്ള 114 അംഗൻവാടിയിൽ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക്തല ഉദ്ഘാടനം കാറമേൽ കസ്തൂർബ അംഗൻവാടിയിൽ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി നിർവഹിച്ചു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കാറമേൽ കസ്തൂർബ അംഗൻവാടിയിൽ നടന്ന ബ്ലോക്ക് തല വിതരണോദ്ഘാടനം ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സരിൻ ശശി നിർവഹിച്ചു. കോവിഡ് വന്നതിന് ശേഷം മനുഷ്യർക്കുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് നേരത്തെ കോവിഡിന് മുമ്പ് കുറെ കൂടി വ്യക്തി കേന്ദ്രിതമായിരുന്നു ജീവിതം. നമ്മൾ പൈസ ഉണ്ടാക്കുക, നമ്മൾ അടിച്ചു പൊളിക്കുക, നമ്മൾ ജീവിക്കുക എന്നില്ല. പക്ഷെ കോവിഡ് വന്നപ്പോൾ ലോകം തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ മാത്രം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ചിലപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. തൊട്ടടുത്ത ആൾക്കാരുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടി ജീവിക്കാൻ വേണ്ടി പറ്റൂന്ന് കോവിഡ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് പി പി അനിഷ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ്, സി വി രഹിനേജ്, നന്ദകുമാർ ടി സി വി, മുഹമ്മദ് ഹാഷിം, മിഥുൻ എ, വരുൺ ദേവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെറുകിട വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നും രാഷ്ട്രീയത്തിനതീതമായി പൊതുസമൂഹത്തിൽ കൂടുതൽ ഇടപെടുന്ന വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്കു കൂടി ഊന്നൽ നൽകുന്ന വ്യാപാരി പ്രതിനിധികളെ സമൂഹത്തിന്റെ നിത്യജീവിതത്തിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രാദേശിക ഭരണസമിതികളിൽ ഉൾപ്പെടുത്തണമെന്നും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യാമേച്ചേരി പറഞ്ഞു. കെ യു വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. റോഡ് വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്ന വ്യാപാരികളെ സർക്കാർ സംരക്ഷിക്കുക, വ്യാപാരികൾക്ക് ബദൽ സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ യോഗം ആവശ്യപ്പെട്ടു. ജനറൽ സെക്രട്ടറി വി നന്ദകുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം കെ ബഷീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ എം പി തിലകൻ, എം കെ തയ്യിൽ, ടി പി മുഹമ്മദ് കുഞ്ഞി, കെ ബാബുരാജ്, വി പി സുമിത്രൻ, സി എം സത്യജിത്ത്, സായി കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു. 2022-24 വർഷത്തേക്ക് കെ യു വിജയകുമാറിനെ പ്രസിഡന്റായും വി നന്ദകുമാറിനെ ജനറൽ സെക്രട്ടറിയായും എം കെ ബഷീറിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കോവിഡിന് ശേഷം പ്രവേശനോത്സവം ആഘോഷമാക്കി പഴയങ്ങാടി മേഖലയിലെ അംഗൻവാടികൾ. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ സമ്മാനങ്ങൾ നൽകിയാണ് കുട്ടികളെ അംഗൻവാടിയിലേക്ക് സ്വീകരിച്ചത്. തോരണങ്ങളും വർണ്ണക്കടലാസുകളും ബലൂണുകളും കെട്ടി അംഗൻവാടികൾ അലങ്കരിച്ചുകൊണ്ടും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുമാണ് ഇത്തവണ പഴയങ്ങാടി മേഖലയിലെ അംഗൻവാടികൾ പ്രവേശനോത്സവം നടത്തിയത്. താവം അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം ചെറുകുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികള് കരഞ്ഞു, പിന്നെ അമ്മയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഓടുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ട്, പക്ഷെ ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ നല്ല സന്തോഷത്തോടെ നല്ല അച്ചടക്കത്തോടി നല്ല സന്തോഷത്തോടി അംഗൻവാടികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അംഗൻവാടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളുടെ വ്യക്തി വികാസത്തിലൊരു തുടക്കം ആണ്. കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. യു നിസിന, കെ കുഞ്ഞിരാമൻ, വി വി വനജ, കെ ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. ചെറുകുന്ന് ഒതയമ്മാടം അംഗൻവാടിയിൽ നടന്ന പ്രവേശനോത്സവം കേരള ക്ഷേത്രകല അക്കാദമി ചെയർമാൻ കെ എച്ച് സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ടി ഇ നിർമ്മല, കെ നാണു, പ്രഭാകരൻ, സംഗീത കെ വി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സി ഐ ടി യു സ്ഥാപക ദിനാചരണം വിപുലമായ പരിപാടികളിലൂടെ നടന്നു. പയ്യന്നൂരിൽ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സി ഐ ടി യു സ്ഥാപക ദിനാചരണം വിപുലമായ പരിപാടികളോടെ നടന്നു. പയ്യന്നൂരിൽ നടന്ന സി ഐ ടി യു സ്ഥാപക ദിനാചരണം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിരവധി പോരാട്ടങ്ങളാണ് കേരളത്തിനകത്തുള്ള രാജ്യത്തിനകത്തുള്ള തൊഴിലാളികളെല്ലാം സംഘടിച്ചത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. സി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കെ കെ കൃഷ്ണൻ, യു നാരായണൻ, എൻ കൃഷ്ണൻ, കെ വി ബാബു, പി വി രാഘവൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തത്തയുമായി പേരിൽ മാത്രം സാദൃശ്യമുള്ള ഒന്നാണ് കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്ത് വർഷം തോറും എത്തുന്ന നീലവാരൻ വലിയ വേലിത്തത്ത. ഇവ കേരളത്തിൽ കാങ്കോലിൽ മാത്രമാണ് മുട്ടയിടുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. കാങ്കോലിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുമ്പോൾ വിശാലമായി കാണപ്പെട്ട സ്ഥലത്താണ് ആദ്യമായി നീലവാലൻ വേലിത്തത്തകൾ എത്തിയത്. പിന്നീട് ഇവിടെ കെട്ടിടങ്ങൾ വന്നതോടെ നീലവാലൻ വേലിത്തത്തകൾ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനത്തേക്ക് മാറുകയായിരുന്നു. ഇവിടെ കായിക പരിശീലനം നടക്കാറുള്ളതിനാൽ ചെറിയ സ്ഥലത്തേക്ക് ഇവയുടെ പ്രജനനം ചുരുങ്ങി. വൈദ്യുതി കമ്പിയുടെ മേൽ ഈ പക്ഷികൾ നിരനിരയായി ഇരിക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. 4 മുട്ടകൾ വരെ ഓരോ കൂട്ടിലുമുണ്ടാകും. ഭക്ഷണം കൊടുക്കുന്നതിനും കൂടുണ്ടാക്കുന്നതിനും ആൺപക്ഷിയും സഹായിക്കും. പക്ഷിക്കുഞ്ഞുങ്ങൾ വളർന്നുകഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിഞ്ഞുപോകും. കർഷകരുടെ ഉറ്റമിത്രം കൂടിയാണ് ഈ പക്ഷി. കാർഷിക വിളകളിലെ കീടങ്ങളെ ഇവ കൊത്തിപ്പെറുക്കുന്നു. അതുവഴി കീടനിയന്ത്രണം സാധ്യമാവുകയും കർഷകർക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യുന്നു. ഇവയുടെ എണ്ണം ചുരുങ്ങുന്നത് കാർഷിക മേഖലയെയും സ്പർശിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പയ്യന്നൂർ ഖാദി പ്രത്യേക ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിച്ച പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം സെക്രട്ടറി ഇ എ ബാലൻ വിരമിക്കുന്നു. 1990 മുതൽ മാനേജ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ബാലൻ 32 വർഷം ഭരണസമിതി അംഗമെന്ന നിലയിലും പ്രവർത്തിച്ചു. 5 വർഷം സംഘം ട്രഷററായും 20 വർഷം സെക്രട്ടറിയായും ഇ എ ബാലൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലെ ദേശീയ ഖാദി ഗ്രാമവ്യവസായ കമ്മീഷന്റെ സോണൽ സർട്ടിഫിക്കേഷൻ കമ്മിറ്റി അംഗം, കേരള സർക്കാർ മിനിമം വേജസ് കമ്മിറ്റി അംഗം, കേരള ഗവൺമെന്റ് ഖാദി മേഖലയിൽ നടപ്പിലാക്കിയ ഖാദി ആധുനികവൽക്കരണ പദ്ധതി ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി അംഗം, അഖിലേന്ത്യാ ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സെൻട്രൽ സൈബർ പ്ലാന്റ് അഡ്വൈസറി ബോർഡ് മെമ്പർ, കേരള ഖാദി ഗ്രാമവ്യവസായ ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തെ തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഖാദി സ്ഥാപനമായി ഇദ്ദേഹം മാറ്റിയെടുത്തു. 1000ലധികം തൊഴിലാളികൾ, 72 തൊഴിൽ കേന്ദ്രങ്ങൾ, 25 കോടിയിലധികം ടേൺ ഓവർ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രേഡിംഗിൽ എ കാറ്റഗറി, കേരളം മുഴുവൻ പ്രവർത്തന പരിധി, ഇതെല്ലാം സ്ഥാപനത്തിന് നേടിക്കൊടുക്കാൻ ബാലന് കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ദേശീയ ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ, കേരള ഗ്രാമവ്യവസായ ബോർഡ്, ത്രിതല പഞ്ചായത്തുകൾ എന്നിവയുടെ സഹായത്തോടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ സംഘത്തിൽ വിജയകരമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കി. 1980 ഞാൻ സംഘത്തിലെ ജോലിയിൽ പ്രവേശിക്കുന്നത്. എൻ്റെ 18-ാമത്തെ വയസ്സിൽ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന ഒരു സമയത്താണ് ഈ ഇവിടെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഒരു 42 വർഷത്തെ സർവീസ്, ഇപ്പോൾ ഈ 31 റിട്ടയർ ചെയ്യുമ്പോൾ എനിക്ക് 42 വർഷത്തെ സർവീസ് ഉണ്ടാവും. ഒട്ടനവധി പദ്ധതികൾ
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ, ഖാദി ഗ്രാമവ്യവസായ ബോർഡ്, ഈ ത്രിതല പഞ്ചായത്തുകൾ, ഇവരുടെയൊക്കെ പദ്ധതികൾ, ഒട്ടനവധി പദ്ധതികൾ അവരുമായിട്ട് സഹകരിച്ചിട്ട് സംഘത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഓരോ പദ്ധതികൾ ഓരോ ഭാഗത്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. പരമ്പരാഗത ഖാദിയുടെ തനിമ നിലനിർത്തി തന്നെ പുതുതലമുറയെ ആകർഷിക്കാനും പദ്ധതികൾ ഒരുക്കി. 31 കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യാത്രയൊപ്പം ഖാദി സെമിനാറും രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷനാകും. യാത്രയൊപ്പ് സമ്മേളനം DI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മണ്ടൂരിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശനം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലകളുമായി ബന്ധപ്പെട്ട പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. VK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. PP സത്യൻ സംസാരിച്ചു. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മേഖലകളിലെ വിവിധ കമ്പനികളുടെ സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ പിലാത്ര. ജീവിച്ചിരിക്കുന്ന കാലത്ത് അർഹമായ അംഗീകാരം ലഭിക്കാതെ പോയ നേതാവായിരുന്നു ഡോക്ടർ അംബേദ്കർ എന്ന് പ്രൊഫസർ സി രവിചന്ദ്രൻ. കണ്ണൂരിൽ നടന്ന ക്യൂരിയസ് 2022 സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ്എൻസ് ഗ്ലോബൽ കണ്ണൂരിൽ ക്യൂരിയസ് 2022 സെമിനാർ സംഘടിപ്പിച്ചു. സമൂഹത്തിൽ സ്വതന്ത്രചിന്തയും ശാസ്ത്രബോധവും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അധികാരത്തിലെത്താൻ ഹിന്ദുമതത്തെ രാഷ്ട്രീയക്കാർ ഉപയോഗപ്പെടുത്തുകയാണെന്നും ഇതിന്റെ വേരുകൾ നിർജ്ജീവമാക്കിയാലേ ഇത്തരം പ്രവണതകൾക്ക് അന്ത്യമുണ്ടാകുകയുള്ളൂ എന്നും ഹിന്ദുത്വ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കവേ പ്രൊഫസർ സി രവിചന്ദ്രൻ പറഞ്ഞു. ഗാന്ധി തന്നെ പറഞ്ഞാണ് ഈ സംഗതി എല്ലാം കഴിഞ്ഞപ്പോ കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് ഗാന്ധി പറഞ്ഞില്ല. നമ്മളിതിനായിട്ടല്ലേ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ ആവശ്യമില്ല, പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. എന്നാലും കോൺഗ്രസ് എപ്പോഴും ഗാന്ധിയുടെ ലെഗസിയാണ്. എവിടെയാണെന്ന് അറിയില്ല. അംബേദ്കർ ഒരിക്കൽ പറയുന്നത് ഈ ഒക്ടോബർ 2 കാരണമാണ് ഗാന്ധിക്ക് ഇത്രയും പ്രശസ്തി ഉണ്ടായിരുന്നത്. ഡോക്ടർ KM ശ്രീകുമാർ, ഡോക്ടർ പ്രവീൺ ഗോപിനാഥ്, UAmrita, ഷാരോൺ സാപ്പിയൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് സംസാരിച്ചു. ചിന്തിക്കാൻ ധൈര്യപ്പെടുക എന്നായിരുന്നു സെമിനാറിന്റെ മുദ്രാവാക്യം. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികളിൽ പ്രവേശനോത്സവം നടന്നു. പതിവിന് വിപരീതമായി കുട്ടികളുടെ കണ്ണുനീരിന് പകരം എങ്ങും ചിരിയും കളിയുമാണ് കാണാൻ കഴിഞ്ഞത്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് അംഗനവാടി പ്രവേശനോത്സവവും ഉപഹാര സമർപ്പണവും പെരളം കിഴക്ക് അംഗനവാടിയിൽ നടന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശികമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അംഗനവാടികൾക്ക് രൂപം കൊടുത്തിരിക്കുന്നു. അംഗനവാടിയിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ഗർഭസ്ഥ ശിശു മുതൽ 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും, അതുപോലെ ഗർഭിണികൾക്ക്, കൗമാരപ്രായക്കാർക്കും ഈ നിലയിൽ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ വളർന്നു വരണം എന്ന ഉദ്ദേശത്തോടുകൂടി പോഷക ആഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് അംഗനവാടി. വെൽഫെയർ കമ്മിറ്റി അംഗം ദൃശ്യ അധ്യക്ഷത വഹിച്ചു. PM ഗോവിന്ദൻ, AV തമ്പാൻ, AV നാരായണൻ, അംഗൻവാടി വർക്കർ ധന്യ തുടങ്ങിയവർ സംസാരിച്ചു. DYFIക്ക് വേണ്ടി ഉപഹാരം പെരളം സൌത്ത് മേഖലാ കമ്മിറ്റി അംഗം വിനീഷ് കുഞ്ഞിക്കണ്ണനും മഹിളാ അസോസിയേഷന്റെ വകയായുള്ള ഉപഹാരം മേഖലാ കമ്മിറ്റി അംഗം ശാലിനിയും കൈമാറി. കൗമാരക്കാരായ കുട്ടികൾക്ക് സ്പോർട്സ് കിറ്റ് വാർഡ് മെമ്പർ സി ബാലകൃഷ്ണൻ നൽകി. ചീറ്റ അംഗനവാടിയിൽ നടന്ന പ്രവേശനോത്സവം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ശ്യാമള ഉദ്ഘാടനം ചെയ്തു. പ്രവേശനോത്സവം സാധാരണ ജൂൺ 1 നടത്തുന്ന പ്രവേശനോത്സവം ഈ വർഷം വളരെ നേരത്തെ തന്നെ എല്ലാ ഒരുക്കങ്ങളും നമ്മളെ കേരളത്തിൽ തന്നെ എല്ലാ അംഗൻവാടികളിലും ഇന്ന് മറ്റേ ദിവസം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കരിമ്പിൽ വിജയൻ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി ടീച്ചർ ജയശ്രീ, VV, PP മല്ലിക, VP കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ PP ജയശ്രീ ഉപഹാര വിതരണവും കൗമാരപ്രായക്കാർക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വകയായുള്ള പഠനോപകരണങ്ങൾ KSUMATHIയും വിതരണം ചെയ്തു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ.
മണ്ടൂരിൽ നടന്ന ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. സെമിനാറിന് മുന്നോടിയായി പിലാത്തറയിൽ നിന്ന് മണ്ടൂരിലേക്ക് പ്രകടനം നടന്നു. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കുക, അതിനുവേണ്ടിയാണ് വ്യാവസായിക നയത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത്. വൈദ്യുതി ബോർഡ് സ്വകാര്യവൽക്കരണ നീക്കവും സാമൂഹ്യ പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ എം ജി സുരേഷ് കുമാർ വിഷയാവതരണം നടത്തി. സി സുധീർ അധ്യക്ഷത വഹിച്ചു. കെ വി ബാലകൃഷ്ണൻ, സോമി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് അംഗനവാടി പ്രവേശനോത്സവം കാങ്കോൽ അംഗനവാടിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ അംഗൻവാടി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കുട്ടികളും അമ്മമാരും പങ്കെടുത്ത വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. കുരുത്തോല കൊണ്ട് അലങ്കരിച്ചും കളിപ്പാട്ടങ്ങളും വർണ്ണക്കടലാസിൽ നിർമ്മിച്ച രൂപങ്ങളുമെല്ലാം പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എം വത്സല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിസ്നി സിദിൻ, കെ വി പവിത്രൻ, പി ചന്ദ്രൻ, അംഗൻവാടി വർക്കർ പി ഇ പങ്കജവല്ലി, ഹെൽപ്പർ കെ യു സതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുകുന്ന് ബോയ്സ് സ്കൂളിന് സമീപം കെ എസ് ടി പി റോഡ് കുത്തിപ്പൊളിച്ച് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചത് ദുരിതമായി മാറി. റോഡിലെ ടാർ ചെയ്ത ഭാഗം ഉൾപ്പെടെ കുത്തിപ്പൊളിച്ചത് വ്യാപക പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ചെറുകുന്ന് ബോയ്സ് സ്കൂളിന് സമീപം കെ എസ് ടി പി റോഡ് കുത്തിപ്പൊളിച്ച് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചത് ദുരിതമായി മാറിയിരിക്കുന്നു. ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്തതിനാൽ റോഡും തകർന്ന അവസ്ഥയിലാണ്. മഴ കൂടി പെയ്തതോടെ ആകെ ചെളിക്കുളമായി മാറിയിരിക്കുന്നു. കുഴിയിൽ വാഹനം താഴുന്ന അവസ്ഥയുമുണ്ട്. സ്കൂൾ തുറക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കും ഇത് ദുരിതമാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നിങ്ങൾ കാണുന്നില്ല, കാരണം മുഴുവൻ കളിച്ചിട്ടിരിക്കുകയാണ്. കാരണം നാളെ സ്കൂൾ തുറക്കുന്നു, അതുപോലെ കളികൾ നിറഞ്ഞ് മഴയും അലങ്കാരമായിരിക്കുകയാണ്. ഈ വ്യാപാരി സമൂഹത്തെയും അതുപോലെ വഴിയാത്ര നടക്കാരെയും സ്കൂൾ കുട്ടികളെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ അധികൃതർ എത്രയും വേഗത്തിൽ നടപടിയെടുക്കണമെന്നും അത് ഈ കളക്ഷത്തത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു സംസ്ഥാന ഭാരവാഹികൾക്ക് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി. പയ്യന്നൂരിലെ കെ എം പി യു ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിൽസൺ ചാക്കോ അധ്യക്ഷനായി. കണ്ണൂർ ജില്ലയിൽ നിന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുവീഷ് ബാബുവിനും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പി എം പ്രസാദിനുമാണ് സ്വീകരണം നൽകിയത്. പയ്യന്നൂരിലെ കെ എം ബി യു ഓഫീസിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിൽസൺ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിനോ ചെറുപുഴ, എം പ്രജിത്ത്, ദിലീപ് ദിവാകരൻ, പീറ്റർ ഏഴിമല എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകർക്ക് താങ്ങാകും വിധമുള്ള പദ്ധതികളാണ് സംഘടന നടപ്പാക്കി വരുന്നതെന്നും ഈ സാഹചര്യത്തിൽ എല്ലാ അംഗങ്ങളുടെയും പിന്തുണ അത്യാവശ്യമാണെന്നും സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തായ്നേരി യുവജന സാംസ്കാരിക സമിതി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ മറത്തുകളിയും പൂരക്കളിയും നടന്നു. മുന്നോടിയായി നടന്ന സാംസ്കാരിക സദസ് കെ വി പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തായ്നേരി യുവജന സാംസ്കാരിക സമിതി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മഹാകവി ഉള്ളൂരിന്റെ ഖണ്ഡകാവ്യം കർണഭൂഷണം മറത്തുകളി അരങ്ങേറി. തായ്നേരി കുറിഞ്ഞിക്ഷേത്ര പരിസരത്തു നടന്ന സാംസ്കാരിക സദസ് കെ വി പ്രശാന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന മറത്തുകളിയിൽ രാജീവൻ പണിക്കർ കൊയോങ്കര, മോഹനൻ പണിക്കർ കൊടക്കാട് എന്നിവർ അരങ്ങിലെത്തി. പി കെ സുരേഷ് കുമാർ മറത്തുകളി നിയന്ത്രിച്ചു. തുടർന്ന് തെക്കേമമ്പലം ടി ഗോവിന്ദൻ സെന്ററിന്റെയും തായ്നേരി കുറിഞ്ഞിക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെയും പൂരക്കളിയും അരങ്ങേറി.
പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം നടന്നു. മുൻ ലയൺസ് മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ ഡോക്ടർ എസ് രാജീവ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് 318 ഇയുടെ സെക്കൻഡ് വി ഡി ജി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സീനിയർ മെമ്പർ കെ വി രാമചന്ദ്രനെ ആദരിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ കെ ദാമോദരൻ പൊന്നാടിയും ഉപഹാരവും നൽകി. തായ്നേരിയിലുള്ള രണ്ട് അംഗൻവാടികളിലെ കുട്ടികൾക്ക് ആവശ്യമായ കസേരയും കളിപ്പാട്ടങ്ങളും നൽകി. കെ വി ലത ചികിത്സാ സഹായ ഫണ്ടിലേക്കും നിർധനരായ കിടപ്പ് രോഗികൾക്കുള്ള ധനസഹായവും നൽകി. മെമ്പർമാർക്കുള്ള ഐ ഡി കാർഡ് വിതരണവും നടന്നു. ലയൺസ് ഭാരവാഹികളായ വി ബാലൻ, ജയരാജകുട്ടമത്ത്, ടി ശങ്കരനാരായണൻ, ഡോക്ടർ പി വി ജനാർദ്ദനൻ, പ്രൊഫസർ ടി വി കമലാക്ഷൻ, ഡോക്ടർ ബാലാമണി, ഡോക്ടർ സച്ചിൻ കെ എം, ശ്രീവിദ്യ രാമസ്വാമി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.